ഭൂമിയിലൊരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന സംബന്ധിച്ച് നമ്മുടെ ടെക് വിത്ത് കണ്ണാപ്പി ഇറക്കാൻ പോകുന്ന വെഗ പ്ലസ് BMR മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു മോഡ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമുക്ക് കിട്ടിയുള്ളൊരു ടെസ്റ്റ് മോഡാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതിലും കുറേ വ്യത്യസ്തതോട് കൂടിയിട്ടാവും മോഡ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ താഴെ കാണുന്ന ബെല്ലേക്ക് അമർത്തെങ്കിൽ മാത്രമാണ് ഞാനിന്ന് വീഡിയോകൾ അപ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇനി നെക്സ്റ്റ് ഇറക്കണ മോഡ് ഏതാണെന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. അതായത് രണ്ട് മൂന്ന് മോഡിൻ്റെ പേര് ഞാൻ പറയാം, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാച്ചാൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ലാസ്റ്റാണ് പറയുന്നത്, അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ ഡോറ് വന്ന് കണ്ടില്ലേ, നമ്മുടെ പഴയതരം ഡോറാണ്, ഉള്ളിക്ക് തുറക്കണ നേരം. പിന്നെ നമ്മുടെ ഇത് വന്ന് എഞ്ചിൻ കവർ വന്ന് വെഗയുടെ പോലത്തെ ഫുള്ളായിട്ട് തുറക്കണ തന്നെയാണ്. രണ്ടാമത്തെ അനിമേഷൻ കീ നമ്മുടെ ലഗേജാണ്. മൂന്നാമത്തെ അനിമേഷൻ കീ എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ രാത്രി ഉള്ള വല്ല അനിമേഷൻ കീ ആവും, നമുക്ക് രാത്രി നൈറ്റ് വ്യൂവിൽ നോക്കുമ്പോൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഇൻറ്റീരിയറും സംഭവം വന്ന്, അതായത് നമ്മുടെ ഡ്രൈവർ ഇൻറ്റീരിയർ സംഭവമൊക്കെ വന്ന് ഒരു BS3 ടൈപ്പ് ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റിയറിങ്, അവരുടെ ടെക് വിത്ത് കണ്ണാപ്പിയുടെ ഒരു ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ GPSഉം കാര്യങ്ങളൊക്കെ പക്കയാണ്. ബാക്കി നമ്മുടെ മീറ്റർ കൺസോൾ താഴെ തിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് റിലീസിന് മുമ്പ് സെറ്റാക്കി വരിക്കും, വർക്കിംഗ് ആണ് കേട്ടോ മീറ്റർ. ബാക്കി കൊമ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ്, സൈഡ് മുറി വെച്ചിട്ടില്ല, അതൊക്കെ വെക്കുമായിരിക്കും റിലീസിന് മുമ്പ്. അപ്പോൾ ബാക്കി സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ആ ഒരു ഹാങ്ങിങ് ഐറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീൽ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് അപൂർവമായിട്ടുള്ള ചില ടൂറിസ്റ്റ് ബസ്സുകളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതായാലും അതും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. റിയൽ ആയിട്ട് കുറേ ടൂറിസ്റ്റ് ബസ്സുകളിൽ നമുക്ക് മോഡ്സിലാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അപൂർവമായിട്ടാണ് കാണാൻ പറ്റുള്ളൂ. ഉള്ളിൽ ഭാഗത്ത് വന്ന് ക്യാബിനും കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ജസ്റ്റ് ഉള്ളിൽ കയറിയ ഇവിടെ എന്താ പറയുക, ഇതാൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ നമുക്ക് നൈറ്റ് വ്യൂ നോക്കുമ്പോൾ ഒന്നുകൂടി നന്നായി മനസ്സിലാവുമായിരിക്കും. ബ്ലാക്കാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്ന് നമ്മുടെ ഒരു ലേസറും അതിന് മുകളിലായിട്ട് നമ്മുടെ ഒരു ബോക്സും, അതായത് ബാക്കിൽ ഒരു സെറ്റ് വർക്കിൻ്റെ ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ച് ബോക്സ്. ബാക്കി നമ്മുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ, നല്ല രീതിക്കുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിക്ക് തന്നെ ഉണ്ട്. ബാക്കി എന്ന് പറയുമ്പോൾ ഈ വണ്ടർ 3D എന്ന് പറയുമ്പോൾ നമുക്ക് 3D കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 ഒരു 3.5 ഒരു 3.8 ആ ഒരു രീതിക്ക് കൊടുക്കാം. അപ്പോൾ അത്രയും ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് നൈറ്റ് വ്യൂവിൽ നോക്കാം. നൈറ്റ് വ്യൂവിൽ വന്ന് വണ്ടി നല്ല കളർഫുള്ളായിട്ട് നമ്മൾ ലൈറ്റൊന്നും ഇടാണ്ട് നമ്മളെ മറ്റേ കിങ്സ് ഒഫീഷ്യലിൻ്റെ സെറ്റ് വ്യൂവിൽ കണ്ട പോലത്തെ ആ ഒരു സംഭവം ഇതിലും വന്നിട്ടുണ്ട് മുകളിലത്തെ ആ ഒരു ഇത്. പിന്നെ ഈ ഒരു കണ്ണാപ്പി മച്ചാനോടേക്ക് പറയാനുള്ളത്, മച്ചാൻ ഒരു സംഭവം മറന്നുപോയി, അതായത് വണ്ടിയുടെ ഹെഡ് ലാമ്പിൽ ലൈറ്റ് കത്തിക്കാൻ മറന്നുപോയി. എല്ലാ അതായത് അമിതമായ LED വർക്കുകൾ മൂലം ആൾ ആ ഒരു സംഭവം വിട്ടുപോയതായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ആ ഒരു സംഭവം പരിഹരിച്ചാൽ കൊള്ളാമായിരുന്നു, കാരണം നല്ലൊരു ലുക്ക് വരും. അതും കൂടി വരികയാണെങ്കിൽ, അതും ഒരു നിയോണും കൂടി വരികയാണെങ്കിൽ പക്കയാവും. അപ്പോൾ അതും കൂടി വരുത്തുകയാണെങ്കിൽ നല്ല സെറ്റാവും. ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ നമ്മുടെ ഹസാർഡ് ഇട്ട ഇങ്ങനെ കുറച്ച് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ വൈപ്പറും കൂടി ഇട്ട മറ്റേ ഉള്ളിലത്തെ ലൈറ്റ് മൂവ് ചെയ്യുന്നു തോന്നുന്നുണ്ട്, കാരണം ഞാൻ ഇതിൽ വൈപ്പർ ഇടാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന കാരണമാണത്. വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ചെയ്യാറ്, കാരണം എഡിറ്റ് ചെയ്യണം എന്തായാലും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ അങ്ങനെയാണ് ചെയ്യാറ്. ഉള്ളിൽ നിന്ന് ക്യാബിൽ നിന്ന് വന്ന് ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. അപ്പോൾ അതായത് നമുക്ക് വണ്ടർ പുറത്തിറങ്ങിയിട്ട് വണ്ടർ ഉള്ളിലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം, അതായത് ഉൾഭാഗത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഉള്ളിൽ വന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. എനിക്ക് തോന്നണത് നമ്മുടെ ലേസർ അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബ് അതിൻ്റെ ഒരു എഫക്ട്സ് വരാൻ വേണ്ടിയിട്ടാണ് ആളാ കുത്തുകുത്ത് പോലെ, സോറി, ആ ഒരു വട്ടം വട്ടം പോലെ ആളാ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിൽ. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് വോയിസിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊക്കെ ക്ഷമിക്കുക. അപ്പോൾ ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ കയറിയ നമുക്ക് ക്യാബിൻ ഇങ്ങനത്തെ രീതിക്കാണ് കൊടുത്തിട്ടുണ്ട്. ടച്ച് പാനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ക്യാബിനിൽ. ഇവിടെ വന്നപ്പോൾ നൈറ്റിലാട്ടോ ഇതിന് ലുക്ക് വന്ന്, സത്യം പറഞ്ഞാൽ അടിപൊളി മരണം മാസ്. ബാക്കി വന്ന് നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഞാൻ വൈപ്പറും കൂടി ഓണാക്കാൻ മറന്നു. വൈപ്പറും കൂടി ഓണാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടിയിരുന്നേ. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോൾ വൈപ്പറിട്ട് കാണിച്ച് നേരം കളയുന്നില്ല, കാരണം എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് നേരമില്ലാത്ത നേരത്തിരിക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ, കാരണം അത്ര ടൈമില്ല, കാരണം ക്ലാസ് അത്ര കൂടി കൂടി വരികയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അത് കാണാൻ കണ്ണാപ്പി വെച്ചാൽ ചാനലിൽ കയറി കണ്ടോളൂ. താഴത്തെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തോളാം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ മോഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നല്ല, ടൂറിസ്റ്റ് ബസ് വേണോ പ്രൈവറ്റ് ബസ് വേണോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് താഴത്ത് കമൻറ്റ് ഇടാവുന്നതാണ്.
ടൂറിസ്റ്റ് ബസ്സാണെങ്കിൽ ഏത് വേണമെന്നും പ്രൈവറ്റ് ബസ്സാണെങ്കിൽ ഏത് വേണമെന്നും എന്നുള്ളതും കൂടി താഴത്തൊന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കായിരുന്നു. എന്തായാലും നെക്സ്റ്റ് മന്താണ് ഇനി ഒരു മൂഡ് ഇറങ്ങാനുള്ള ചാൻസ് ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലെങ്ങനെ നമ്മുടെ സർപ്രൈസ് ആയിട്ട് വല്ലതും പൊട്ടിക്കുകയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മളൊന്നും കൺഫേം ചെയ്തിട്ടില്ല, ഇനി നിങ്ങളുടെയൊക്കെ ഇതനുസരിച്ചാണ് നമ്മൾ കൺഫേം ചെയ്യുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.